സരിൻ വിഷയം പാലക്കാട്ട് ബാധിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പാലക്കാട്ട് രാഹുൽ ജയിക്കും. എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ല. താൽക്കാലിക നേട്ടത്തിനായി ആരെങ്കിലും കോൺഗ്രസ് വിട്ടാൽ അവർ പിന്നീട് പശ്ചാത്തപിക്കും. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ ആദ്യം പ്രതിഷേധിക്കേണ്ടത് താനാണെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. പാലക്കാട്ട് രാഹുൽ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ല. സരിനുമായി താൻ സംസാരിച്ചതാണ്. ഇനിയും അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സരിൻ വിഷയം പാലക്കാട്ട് ബാധിക്കില്ല. താൽക്കാലിക നേട്ടത്തിനായി ആരെങ്കിലും കോൺഗ്രസ് വിട്ടാൽ അവർ പിന്നീട് പശ്ചാത്തപിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർട്ടിക്കകത്ത് ധാരാളം ആളുകൾ സീറ്റ് ചോദിക്കാറുണ്ട്. ഒരാൾക്ക് മാത്രമല്ല സീറ്റ് കൊടുക്കാൻ പറ്റുമോ? അർഹതപ്പെട്ടവർ ധാരാളം ഉണ്ടാകും. സരിന് കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് ഞാൻ തന്നെ മുൻകൈ എടുത്താണ് സീറ്റ് കൊടുത്തത്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവർ ACCയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു വേണ്ടത്. ഞാൻ സരിനുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്. തീർച്ചയായും അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല. ഇതൊന്നും ഏതായാലും പാലക്കാട് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. സരിനെതിരെയുള്ള നടപടി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ ഷാഫിയുടെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. യുവാക്കൾക്കും സ്ത്രീകൾക്കും അവസരം കൊടുക്കുന്നത് പാർട്ടിയുടെ നയമാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിക്കും. പാലക്കാട്ട് CPMന് ഒരു പ്രസക്തിയുമില്ലെന്നും അവർക്ക് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ കിട്ടിയാൽ മതിയെന്നും ചെന്നിത്തല പറഞ്ഞു. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ ആദ്യം പ്രതിഷേധിക്കേണ്ടത് താനാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പാലക്കാട് വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാക്കൂട്ടത്തിൽ ജയിക്കാൻ പോവുകയാണ്. ചേലക്കരയിലും രമ്യ ഹരിദാസ് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും, ഇതിനൊന്നും ഒരു സംശയവുമില്ല. താൽക്കാലിക നിങ്ങൾ ഇത് എന്ത് പറഞ്ഞാലും ശരി, കേരളത്തിലെ കോൺഗ്രസും UDFഉം ഒറ്റക്കെട്ടായി പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഒരുമിച്ച് പോകും, വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്നത് ശരിയായ നടപടിയല്ല. പാർട്ടി ആണ് അവരെയൊക്കെ ഇത്രയും നിലയിൽ വളർത്തിയെടുത്തത്. അപ്പൊ പാർട്ടി സ്ഥാനം കിട്ടാത്തപ്പോൾ പ്രതികരിക്കേണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ട ഒരാൾ ഞാനാണ്. ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ.